കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിലെ സാബ് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെ ആധാരമാക്കിയാണ്. ഹോപ്പ് ചാനലിലൂടെ ഞങ്ങളോടൊപ്പം എല്ലാ ആഴ്ചകളിലും നിങ്ങളെ പഠിക്കുവാൻ സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ഈ ക്വാർട്ടർ മുഴുവനും നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുന്നു. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ സാബ സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എഫേസ്യ ലേഖനമാണ്. ഈ ആഴ്ച നാം പഠിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ പാഠമാണ്. ഉയർത്തപ്പെട്ട യേശുവിൻ്റെ ശക്തി എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി രണ്ട് പാസ്റ്റർമാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ സ്റ്റുഡിയോയിലുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഇന്നത്തെ ഈ പാഠ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ വി എം ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച് അഥവാ ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. മനഃപാഠവാക്യമായി എഫേസ്യ ലേഖനം 1:19-20 വാക്യങ്ങൾ നൽകുന്നത്, അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഉയർത്തപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ വക്താവായിട്ടാണ് നാം വേദപുസ്തകത്തിൽ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ ഉയർപ്പിനെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിനെക്കുറിച്ചും ഒക്കെയും അപ്പോസ്തലനായ പൗലൂസ് ആധികാരികമായി സംസാരിക്കുന്നു. ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലൂസ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നുവെങ്കിൽ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് മാത്രമേ കാണുവാൻ തക്കോണം കഴിയുമായിരുന്നുള്ളൂ. എഫേസ്യ ലേഖനത്തിൽ പൗലൂസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്വത്തെക്കുറിച്ച്, തൻ്റെ മഹിമയെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ ആ ദൈവിക ശക്തിയെക്കുറിച്ച് പൗലൂസ് എഴുതി അറിയിക്കുകയാണ്. പാസ്റ്റർ മഹേഷ്, എഫേസ്യ ലേഖനം 1:15-23 വരെയുള്ളതായ വാക്യങ്ങളും 3:14-21 വരെയുള്ളതായ വാക്യങ്ങളിലുമൊക്കെയും അപ്പോസ്തലനായ പൗലൂസ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. ഈ പ്രാർത്ഥനയുടെ താരതമ്യം എന്താണ്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്ത് പ്രാർത്ഥനയാണ് പൗലൂസ് തന്നെ കഴിക്കുന്നത്? ഇവിടെ പൗലൂസ് അപ്പോസ്തലൻ കർത്താവ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങളെ നിരത്തുകയല്ല പൗലൂസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. മറിച്ച് സ്വർഗത്തിലെ ദൈവം ചെയ്തതായിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും പൗലൂസ് അപ്പോസ്തലൻ അവിടെ എടുത്തെടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പൗലൂസ് അപ്പോസ്തലൻ ആ ദൈവത്തിന് നന്ദി അറിയിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ താങ്ക്സ് ഗീവിങ്, ദൈവത്തിന് പൗലൂസ് അപ്പോസ്തലന് ഇങ്ങനെ സ്തുതി സ്തോത്രങ്ങൾ ഇടപെടാതെ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് പൗലൂസ് അപ്പോസ്തലൻ സ്വർഗത്തിലെ ദൈവം എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷാപദ്ധതി, അത് മനുഷ്യന് എന്തൊക്കെ നന്മയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പൗലൂസ് അപ്പോസ്തലൻ രണ്ട് ഭാഗത്തും എടുത്ത് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെയും പൗലൂസ് അപ്പോസ്തലൻ പറയുന്നതോടൊപ്പം തന്നെ ആ സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി അറിയിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന് സ്തുതി സ്തോത്രങ്ങൾ നൽകുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷേ ഈ പൗലൂസ് അപ്പോസ്തലൻ്റെ പാറ്റേൺ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഫോളോ ചെയ്യണം. ദൈവം ചെയ്തതായിട്ടുള്ള ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി ഉള്ളവരായിരിക്കണം എന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലൂസ് പല ആവർത്തി വിശ്വാസികൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം എന്ന് പറയുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ വി എം, അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക.
എന്താണ് ഈ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്? എല്ലായ്പ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മറ്റൊന്നും ചെയ്യേണ്ട എന്നാണോ അത് അർത്ഥമാക്കുന്നത്? പൗരസപ്പസിൽ അങ്ങനെ അർത്ഥമാക്കുന്നില്ല. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പെന്ന് കർത്താവ് വരുന്ന യേശുക്രിസ്തു പറഞ്ഞു. ഇത് നമ്മൾ 24 മണിക്കൂറും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഉണ്ട് എന്നല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ പാഷൻ മഹേഷ് സൂചിപ്പിച്ച പോലെ പൗരസപ്പസൻ എല്ലാത്തിനും ദൈവത്തിന് നന്ദി കയറിയിട്ടുന്നു. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അനുവദിച്ചാലേ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് അനുസരണം ദൈവത്തോട് നന്ദി അർപ്പിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ ദൈവസിനിൽ അർപ്പിക്കുകയും ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നന്ദി അർപ്പണം ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. എന്നാൽ മനുഷ്യർ മറന്നു പോകുന്നൊരു കാര്യമാണ്, ദൈവം തന്നെ നന്മ ചെയ്താൽ അത് മറന്നു പോകും, എന്നാൽ വീണ്ടും വീണ്ടും ദൈവത്തോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നിരന്തരമായ ആവശ്യങ്ങൾ ഒരു അപേക്ഷാ രൂപത്തിൽ ഇങ്ങനെ അർപ്പിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നാം ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തോട് ഏറ്റവും അടുത്ത് എന്ന് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ് എന്ന് പോലീസ് ഓഫീസറിനോട് സൂചിപ്പിക്കുക. ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം എല്ലായ്പ്പോഴും ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി അല്ലെങ്കിൽ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി എല്ലായ്പ്പോഴും ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ദൈവത്താലാണ് ഞാൻ നടക്കുന്നത്, ദൈവത്താലാണ് ഞാൻ ചരിക്കുന്നത്, ദൈവത്താലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എല്ലായ്പ്പോഴും ഉണ്ടാകണം. ദൈവത്തോട് ആലോചന ചോദിക്കുകയും നിരന്തരമായ ദൈവവുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം പ്രാർത്ഥന കൂടാതെ നമുക്ക് ഒരു നിമിഷം പോലും സാത്താൻ്റെ വഞ്ചനകളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടുവാൻ തക്കോണം കഴിയുകയില്ല. പാസ്റ്റർ മഹേഷ്, അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ മറ്റൊരു കാര്യം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ. ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തക്കോണം കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു എല്ലാത്തിനും സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായിട്ടുള്ള ഉപകാരങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവം എന്തു ചെയ്തു, നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളതായിട്ടുള്ള കാര്യം തന്നെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇനി നമ്മൾ ദൈവത്തിന് നമ്മുടെ ചിന്തകളിലൂടെ നമുക്കെപ്പോഴും ദൈവത്തോട് സംസാരിക്കുവാൻ സാധിക്കും എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഭൗതികമായിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ അപ്രകാരം ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം എപ്പോഴും നിലനിർത്തുവാൻ സാധിക്കും. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ദൈവാത്മാവ് വസിക്കണം അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കണം എന്നതാണ് പൗലോസ് അപ്പോസ്തലൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ള മാതൃകയും അതുതന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന് നന്ദി കരയേറ്റുന്നതോടൊപ്പം ദൈവം ചെയ്തതായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലന് ഇവിടെ ആത്മീകമായിട്ട് ദൈവം നമുക്ക് എന്ത് നൽകിയോ അതേ കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്നും എടുത്തെടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്കെന്താണ് നൽകിയത് എന്നും പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുകയും ആ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലൻ അവസാനം തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴും ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നന്മ തിന്മകൾ ധാരാളം സംഭവിക്കാറുണ്ട്. പക്ഷേ എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്തു കഴിഞ്ഞാൽ സ്തുതികളിന്മേൽ വസിക്കുന്നവനായ ദൈവം നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും കേൾക്കുകയും നമ്മുടെ നിന്ദകളൊക്കെ നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ജോസഫ്, നാം ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നതിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവം നമ്മെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പല മാർഗങ്ങളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസ് ഇവിടെ എഫേസ്യ ലേഖനത്തിൽ തനിക്ക് ലഭിച്ചതായ ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ഏതൊക്കെ വിഷയങ്ങളിലാണ് നമുക്ക് ദർശനങ്ങൾ ലഭിക്കുന്നത്, അതോ ഏതെങ്കിലും ഇന്ന വിഷയത്തിലൂടെ മാത്രമേ നമുക്ക് ദർശനങ്ങൾ ലഭിക്കാവൂ എന്ന് എന്തെങ്കിലും സ്റ്റാൻഡിങ് റൂൾസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ റൂൾസൊന്നുമില്ല. 1 17-18 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമ. പിന്നെ മറ്റൊന്ന്, അവൻ്റെ വിളിയാലുള്ള പ്രത്യാശ. അത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. 3, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഈ 3 കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു മഹത്വപരമായ പ്രത്യാശ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്.
ആ മഹത്വനായ പ്രത്യാശ എന്ന കർത്താവിന് ജീവിക്കുന്നത് വീണ്ടും വരവാണ്. തീർച്ചയായിട്ടും ആ വീണ്ടും വരവിലുള്ള പ്രത്യാശയിൽ നിലനിൽക്കേണ്ടത് മനുഷ്യവർഗത്തിൻ്റെ ആവശ്യമാണ്. അതായത് കർത്താവ് വിശ്വസിക്കുന്ന എല്ലാവരും ആ പ്രത്യാശയോടുകൂടിയാണ് ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ തൻ്റെ മഹിമാധാനം ഏറ്റവും വലുതാണ്. നമുക്ക് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു, സ്വർഗീയ മഹത്വം കർത്താവിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ മഹത്വത്തിൻ്റെ പങ്കാളികളാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ ആ സ്വർഗീയ ധനത്തിന് നമ്മൾ അവകാശികളാണ്. അതും നാം കർത്താവുമായിട്ട് പങ്കുവയ്ക്കുന്നവരായി തീരണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോലീസ് അവിടെ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, പാസ്റ്റർ വി എം പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു. അതിൽ ഒരു കാര്യം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന അവകാശത്തിൻ്റെ മഹിമ ധനം. എന്താണ് ഈ യേശുക്രിസ്തുവിലൂടെ ഉള്ള അവകാശത്തിൻ്റെ മഹിമാധനം എന്ന് പറഞ്ഞാൽ? ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ അവകാശത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിന് നമ്മൾ എത്രത്തോളം ആ വില മതിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളെ ദൈവം എത്രത്തോളം ശ്രേഷ്ഠരായിട്ട് കണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്കറിയാം ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രത്തോളം ശ്രേഷ്ഠന്മാരാണ് എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവം നമ്മളെ ശ്രേഷ്ഠന്മാരായി എണ്ണുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനമായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവം നമ്മളെ കാണുന്ന രീതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം നമുക്ക് എത്രത്തോളം വില മതിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ അവകാശത്തിൻ്റെ മഹിമാധനം എന്നതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വി എം, ഈ മഹിമാധനം എന്ന് പറയുന്നത് ക്രിസ്തു നമുക്ക് നൽകുന്നതായ ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയാണ് നമ്മെ പ്രാപ്തരാക്കുന്നതായ ദൈവിക ശക്തി. അതുപോലെ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ് നമുക്ക് ആ മഹിമാധനം എന്ന് വേദപുസ്തകം പറയുന്നത്. യേശു ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ഒക്കെയും വ്യർത്ഥമായി തീരുമായിരുന്നു. അപ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ്? യേശുവിൻ്റെ ഉയർപ്പിലൂടെ ദൈവശക്തി നമുക്ക് വെളിവായി കിട്ടിയിരിക്കുകയാണ്. സ്വർഗീയ വെളിച്ചം കർത്താവിൻ്റെ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം നമുക്ക് നൽകിയത്. യേശു ക്രിസ്തുവിനെ താൻ ഉയർപ്പിച്ച് സ്വർഗത്തിൻ്റെ മഹിമാസന്നിധി ഇരുത്തോടുകൂടി, അല്ലെങ്കിൽ വലതുഭാഗത്ത് ഇരുത്തോടുകൂടി, ഇന്ന് കർത്താവ് വലതുഭാഗത്തില്ല, അത് മറ്റൊരു വശം, മറ്റൊരു ചിന്താവിഷയമാണ്. എങ്കിലും യേശു ക്രിസ്തു ആ സ്വർഗീയ മഹിമാസനത്തിൽ ഇരിക്കുന്നതോടുകൂടെ നമുക്ക് ആ കർത്താവിൻ്റെ ആ അവകാശത്തിൽ പങ്കാളികളെ തീരുവാനുള്ള അവസരം കർത്താവ് ഒരുക്കിയിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തു എന്താണോ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ അളവിൽ നമ്മൾ എത്തിച്ചേരണം എന്നും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് വലിയ ബോധവാന്മാരല്ല എന്ന, ധാരാളം പേരും ബോധവാന്മാരല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, യേശു ക്രിസ്തു നമുക്കായി സാധിച്ച ആ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കി, ആ മഹത്വം എനിക്കും വേണം, ആ മഹത്വത്തിൻ്റെ പങ്കാളികളെ ഞാനും തീരണം എന്നുള്ള ചിന്തയോട് ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കേണ്ടത് ആവശ്യമാണെന്നും തിരുവനന്തപുരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. ക്രിസ്ത്യാനികളായ നമുക്ക് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ മഹിമയുടെ വലിപ്പം എന്താണ് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം ലൗകികരായിട്ടും ദൈവമില്ലാത്തവരുമായിട്ടും പലപ്പോഴും ജീവിക്കുവാൻ തക്ക വണ്ണം ഇടയായിത്തീരുന്നത്. പാസ്റ്റർ മഹേഷ്, ദൈവം ദൈവത്തിൻ്റെ ശക്തി ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ദൈവിക ശക്തി നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും? ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൈവിക ശക്തി ക്രിസ്തുവിലൂടെ ദൈവം അത് ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവിക ശക്തി ദൈവം ദൈവത്തിൻ്റെ സഭയ്ക്ക്, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ആത്മീകമായിട്ട് നമ്മൾ കൂടി വരുന്നതിനെ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്, ദൈവത്തിൻ്റെ സഭകളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ശക്തി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം നമ്മൾ അന്ധകാര ശക്തികളുമായിട്ടുള്ള പോരാട്ടത്തിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഇതേ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു നമുക്കൊരു പോരാട്ടമുണ്ട്, ആ പോരാട്ടം നമ്മളും അന്ധകാര ശക്തികളോടൊപ്പമാണ്, ആ വൻ പോരാട്ടത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ പിശാചിനെ തകർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പിശാചിൽ നിന്നും വിജയം പ്രാപിക്കുന്നതിന് വേണ്ടിയും, അതോടൊപ്പം ക്രിസ്തുവിലായിരുന്നു കൊണ്ട് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയും ദൈവം ഈ ശക്തി നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ശക്തിയിലൂടെ നമുക്ക് തീർച്ചയായും പിശാചിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ആ ക്രിസ്തു നേരിട്ടതുപോലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുവാനും സാധിക്കും. അതിനുവേണ്ടിയാണ് ദൈവം ഈ ശക്തി നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. ആ ശക്തി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രിസ്തുവിലൂടെ ആയിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും
നമുക്കും അന്ധകാര ശക്തികളെ പരാജയപ്പെടുത്തുവാനും അവൻ്റെ പോരാട്ടങ്ങളെ അവൻ്റെ പരീക്ഷണങ്ങളെ എതിർത്ത് നിൽക്കുവാനും ഒക്കെയും സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പാസ്റ്റർ ജോസഫ്, പാസ്റ്റർ മഹേഷ് പറഞ്ഞു നിർത്തിയത് ഈ ദുഷ്ടശക്തികളെക്കുറിച്ച്, ഈ ദുഷ്ടശക്തികളെക്കുറിച്ച് പൗലൂസ് എഫേസ്യ ലേഖനത്തിൽ പരാമർശിക്കുന്നു. ഈ ദുഷ്ടശക്തികൾ ആരാണ്? ഈ ദുഷ്ടശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു പ്ലൂറലാണ്. എന്താണ് ഈ ശക്തികൾ? പൗലൂസ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർ തമ്മിലല്ല പോരാട്ടമുള്ളത്, ഈ ലോകത്തിൻ്റെ ശക്തിയുടെ അന്ധകാര ശക്തികൾ എന്ന് പറഞ്ഞാൽ സാത്താനോനോട് കൂടെയുള്ളവരെയും അവരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആ പോരാട്ടം നമ്മൾ വിജയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പൗലൂസ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ അന്ധകാര ശക്തികളെന്ന് ഉദ്ദേശിക്കുന്ന സാത്താനും അവൻ്റെ അനുയായികളുമാണ്. സ്വർഗ്ഗം തള്ളപ്പെട്ട ആ ദൂത ഗണങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ നിത്യേനെന്നുള്ള ഓരോ നിമിഷവും ദൈവജനത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വലിയ പോരാട്ടത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ആ പോരാട്ടത്തിൽ ജയിക്കാൻ നാം കർത്താവിനോട് ചേർന്ന് ജീവിച്ചതിൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പൗലൂസിലൂടെ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ എഫസോസിൻ്റെ ചരിത്രം നാം പരിശോധിക്കുന്നതായ സമയത്ത് പൈശാചിക ശക്തിയുടെ വ്യാപാര കേന്ദ്രമായിരുന്നു ആ ഒരു സെൻറ്റർ. അതുകൊണ്ട് തന്നെ അവിടെ പല തരത്തിലുള്ളതായ പഠിപ്പീരുകളും ഉപദേശങ്ങളും ആരാധനകളും രീതികളും ഒക്കെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശക്തികൾ നമ്മിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് പൗലൂസ് കണ്ടിട്ടാണ് പൗലൂസ് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഈ ദുഷ്ട ശക്തികളെ നമുക്ക് ചെറുത്ത് നിർത്തുവാനും മാറ്റി നിർത്തുവാനും തക്ക വേണം കഴിയും. അതല്ല എങ്കിൽ നാം ഈ ദുഷ്ടശക്തികൾക്ക് സ്വാഭാവികമായി കീഴ്പ്പെട്ടു പോകുമെന്നുള്ളതായ ഒരു ചിന്ത പൗലൂസിനെ ഭരിച്ചിരുന്നു. വിശ്വാസികളോട് പൗലൂസ് ലേഖനം എഴുതി അറിയിക്കുമ്പോൾ പറയുന്നത് ദൈവിക ശക്തി നാം പോസിറ്റീവായി നാം പ്രയോജനപ്പെടുത്തണം. അതല്ല എങ്കിൽ പൈശാചിക ശക്തി നമ്മെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തി കളയും. നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോസ്തലനായ പൗലൂസ് അനേക ശക്തികളെ പ്രതിരോധിച്ചതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലൂസ് ചില ശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലൂസ് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ആ ശക്തികളെ അതിജീവിക്കുവാൻ പൗലൂസ് എന്ത് ചെയ്തു? പൗലൂസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നത് പൗലൂസ് അപ്പോസ്തലൻ ദൈവാത്മാവിനാൽ അവിടെ ചില അത്ഭുതങ്ങൾ അല്ലെങ്കിൽ രോഗശാന്തി ശുശ്രൂഷയും അതുപോലെ തന്നെ ദുരാത്മാക്കളെ ഭൂതങ്ങളെ പലരിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നതായിട്ട് പറയുന്നു. എന്നാൽ ഇത് കണ്ടിട്ട് സ്കേവ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ 7 പുത്രന്മാരിൽ ചിലർ അവർ ഇതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണയിടുവാൻ തുടങ്ങി. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണയിടുന്നതായിട്ടുള്ള സമയത്ത് ഈ ഭൂതങ്ങൾ ഇവരോട് ചോദിക്കുകയാണ്, സ്കേവയുടെ ആ പുത്രന്മാരോട് ചോദിക്കുകയാണ്, ആ കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്കറിയാം, അതുപോലെ തന്നെ പൗലൂസ് അപ്പോസ്തലനെ നമുക്കറിയാം, നിങ്ങൾ ആരെന്ന് ചോദിക്കുന്നു. അതിനുശേഷം ഈ ഭൂതം അവരെ ഉപദ്രവിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർ നഗ്നരും അതുപോലെ തന്നെ മുറിവേറ്റവരുമായി കാണപ്പെട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, പൗലൂസ് അപ്പോസ്തലനെ പോലെ ദൈവാത്മാവിനാലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമുക്ക് അന്ധകാര ശക്തികളോട് പോരാടുവാൻ അല്ലെങ്കിൽ അവരെ എതിർത്ത് നിൽക്കുവാൻ സാധിക്കും. എന്നാൽ ഇതുപോലെ ദൈവനാമത്തിൽ ദൈവം ഇല്ലാതെ ദുരാത്മാവിനാലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ ഇരട്ടി തിക്ത അനുഭവങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ ഈ എഫസസ് എന്ന് പറയുന്നതായിട്ടുള്ള ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ മന്ത്രവാദം, ആഭിചാര ക്രിയകൾ ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും പേര് കേട്ടതായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അതെന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവാത്മാവിനാൽ പൗലൂസ് അപ്പോസ്തലൻ ഈ അന്ധകാര ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ പലരിൽ നിന്നും ഇതുപോലെയുള്ളതായിട്ടുള്ള ഭൂത ഉപദ്രവങ്ങളെ മാറ്റുന്നു തുടങ്ങിയതായിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു. എന്നാൽ ഇതും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ളതായിട്ടുള്ള വ്യക്തികളെ പോലെ ആയിത്തീരുകയാണ് എങ്കിൽ തീർച്ചയായും തിക്ത അനുഭവം തന്നെ ഉണ്ടാകും എന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. പാസ്റ്റർ ജോസഫ്, നാം ഇന്ന് അനേക ഭൂതബാധ ഉപദ്രവങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലർക്കും അത്തരത്തിലുള്ളതായ ക്രിയകൾ ചെയ്യുവാനും ഈ ഭൂതബാധകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുമൊക്കെ ഭയം ഉള്ളതായ ഒരു കാലഘട്ടം കൂടെയാണ്. പിന്നെ മറ്റൊരു തരത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഇന്ന് ഭൂതമില്ല, പ്രേതമില്ല, ബാധയില്ല, സാത്താനില്ല, സാത്താനീയ പ്രവർത്തനങ്ങളില്ല എന്ന് പറയുന്നതായ ഒരു ഒരു ശാസ്ത്രീയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആത്മീയ കോളത്തിൽ നാം കടന്നു വരുമ്പോൾ
നാം എല്ലാവരും പാപികളാണ് എന്നുള്ളതായ ഒരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പവർ എൻകൗണ്ടറിങ് അത് ഒരു വിഷമകരമായ ഒരു പ്രവൃത്തിയായിട്ട് നാം കണക്കാക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അയ്യോ എൻ്റെ പാപങ്ങൾ അവിടെ വെളിപ്പെടുമല്ലോ, ഒരു പക്ഷേ ഈ സ്കേവയോടും പുത്രന്മാരോടും ദുഷ്ട ആത്മസേന ചോദിച്ചതുപോലെ പൗലൂസിനെയും കർത്താവ് യേശുക്രിസ്തുവിനെയും അറിയാം, നിങ്ങൾ ആരാണ് എന്ന് ഒരു പക്ഷേ എന്നോടോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥിക്കാൻ പോകുന്നതായ പാസ്റ്ററോടോ ഉപദേശിയോടോ ചോദിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതായ ഒരു ഭയം പലപ്പോഴും നമ്മെ അലട്ടാറുണ്ട്. ആ ഭയം മാറ്റുന്നതിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഭയം മാറ്റുന്നതിന് ഭയം മാറ്റാൻ കഴിവുള്ള കർത്താവിൽ ആശ്രയിക്കുക, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. യേശുക്രിസ്തു ആണ് എല്ലാ ഭയത്തിനും മേലെയുള്ളവൻ. അപ്പോൾ യേശുക്രിസ്തു ആ എല്ലാ ഭയത്തിനും മേലെയുള്ളവനാണെന്ന് ഉയർത്തി കാണിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ശ്രമിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ അന്ധകാര ശക്തികളെ അത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് തന്നെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങൾ വിട്ട് ഓടിപ്പോകുന്ന പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്ഥൈര്യത്തോടു കൂടി ഇവയെ അതീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പം, കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളുണ്ടാകും, നമുക്ക് അതിനെയൊക്കെ അതീവിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുക ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ അപ്പോസ്തലനായ പൗലോസ് ഏറ്റുമുട്ടിയതായ ചില ദുഷ്ടാത്മ ശക്തികളുണ്ട്. അതുപോലെ ഇന്നത്തെ കാലത്തിലും ചില ദുഷ്ട ശക്തികളുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ ഇന്ന് സ്വാഭാവികമായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവ എന്തൊക്കെയാണ്? അത് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെയാണ്. സാത്താൻ ഇല്ല, സാത്താൻ്റെ പ്രവർത്തനങ്ങളൊന്നുമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ല. ഇപ്പോൾ ഒരു സഭാ മേലധ്യക്ഷൻ പറഞ്ഞത് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് എല്ലാം ഉണ്ടായി, അത് പിന്നെ ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു മാന്ത്രിക വടി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്, വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പോൾ വേദോസത്തിൻ്റെ ആവശ്യമില്ല, ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഇതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. ആ വിധത്തിൽ ദുരുദ്ദേശങ്ങൾ ധാരാളം സഭയിൽ കടന്നു വരുന്നുണ്ട്. ഇവൻ ദൈവസഭയിൽ പോലും അങ്ങനെയുള്ള ചിന്തിക്കുകയും പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സാത്താൻ, യേശുക്രിസ്തുവും സാത്താനും അത് ഒരു സത്യമാണെന്നുള്ളത് സത്യമാണ്, അതൊരു സത്യമാണെന്ന് വളരെ സത്യമാണെന്ന് ഞാൻ പറയുക. അപ്പോൾ യേശുക്രിസ്തു ഉള്ളിടത്തോളം സാത്താനുമുണ്ട്. അപ്പോൾ സാത്താൻ്റെ ശക്തിയെ അതിജീവിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് കൂടെ നമ്മോട് കൂടെ നിൽക്കുന്നത്, ആ സാത്താൻ്റെ ശക്തിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ ദുഷ്ടശക്തികളൊക്കെ നമുക്ക് അതിജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തു ഈ സാത്താനെയും സൈന്യത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ താൻ യാഗമായി തീർന്നതും ഈ ലോകത്തെ പുനഃസൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ സാത്താനും സാത്താൻ്റെ സൈന്യവും ഇല്ലാതെയാകുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്നു. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവം സകലത്തിനും അധിപനാക്കി വെച്ചിട്ടുണ്ട്. ആ യേശു ക്രിസ്തുവിൻ്റെ ആധിപത്യം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും? കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവത്തിന് സകലതും അധിപനാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ആ കർത്താവായ യേശു ക്രിസ്തു അത് തൻ്റെ നിറവിൽ തൻ്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ സകലത്തിനും ആ ഉയരത്തിലാക്കി വച്ചിരിക്കുന്നു. ആ പുത്രനായ ക്രിസ്തു നമ്മുടെ സഭയ്ക്ക് ആ ഉയർച്ച സകലതും നൽകിയിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് അത്രത്തോളം ഒരു പദവി ദൈവത്തിൻ്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ആ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ് നാം ഓരോരുത്തരുമെന്ന് അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഉയർച്ച നമ്മുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത് അത് ഓരോരോ ആത്മീക വരങ്ങളായിട്ട് ആത്മീക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ആധിപത്യം അത് നമുക്കും ഈ ലോകത്തിൽ ദുഷ്ടാത്മ സേനയോട് എതിർത്ത് നിൽക്കുവാൻ തക്കുള്ളതായ ശക്തി നൽകുന്നതായ ഒരു വസ്തുതയാണ്. ആ ആധിപത്യം നാം അവകാശമായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് നമ്മുടെ ഈ പ്രേക്ഷകരും ദൈവത്തിൻ്റെ വചനം നമ്മോടൊപ്പം പഠിച്ചതായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരോഗ്യകരമായ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതുപോലെ സാത്താനോട് എതിർത്ത് നിൽക്കുക, അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുക, അവൻ നമ്മുടെ അടുത്തേക്ക് വരും. കർത്താവ് യേശു ക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിച്ച് ഈ ലോകത്തിൻ്റെ പടയെ തോൽപ്പിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.